ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാവാതെ അവസ്ഥയിലാണ് ഇപ്പോൾ ബാലചന്ദ്രകുമാറുള്ളത് തലച്ചോറിലെ അണുബാധയും വൃക്ക രോഗവുമൊക്കെയായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാറിന് നീതിയുടെ പക്ഷത്ത് ഇനിയും നിലയുറപ്പിക്കാൻ ആരോഗ്യം അനുവദിക്കാത്ത അവസ്ഥ കുറേ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഒപ്പം തലച്ചോറിൽ അണുബാധയുമുണ്ട് കൂടാതെ തുടർച്ചയായ ഹൃദയാഘാതവും സംവിധായകനെ പിന്തുടരും തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസുകൾക്കാണ് ഇദ്ദേഹം വിധേയനാകുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിൽ ബാലചന്ദ്രകുമാർ സിനിമയിലെ കയറ്റ ഇറക്കങ്ങളിൽ ഏറിയും കുറഞ്ഞുമിരുന്ന ബാലചന്ദ്രകുമാറിൻ്റെ വരുമാനം ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ചികിത്സയ്ക്കും സ്ഥിരമെടുക്കുന്ന മരുന്നിനും വലിയ ചിലവാണ് വരുന്നതെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു വൃക്ക മാറ്റിവെക്കലാണ് ആകെയുള്ള വഴി വൃക്ക നൽകാൻ ബന്ധു തയ്യാറാണ് പക്ഷേ അതിൻ്റെ ചെലവ് താങ്ങാനുള്ള അവസ്ഥ ഇപ്പോൾ ബാലചന്ദ്രകുമാറിനില്ല അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പ്രതികരണവുമായി ബാലചന്ദ്രകുമാരും എത്തിയിരുന്നു തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്ന അപൂർവരിൽ അപൂർവരായ ജഡ്ജിമാരാണ് നമ്മുടെ കോടതിയിലുള്ളതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അപൂർവരിൽ അപൂർവരായ ജഡ്ജിമാരെന്ന് നമുക്കിപ്പോൾ ഉൾക്കൊള്ളാനാവാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഒരു തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചിരിക്കുക ാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞു ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിലത് പറയാനുണ്ടെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുന്നു നീതി നടപ്പാക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹം സത്യം ഒരു പരിധിവരെ തനിക്കറിയാമെന്നും അതിനാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമോ എന്നതിൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി